ഞങ്ങൾ നേരെ കോനിക്കരയ്ക്ക് പോയി. കോനിക്കരയായിരിക്കാം എനിക്ക് തോന്നുന്നു, ഞാൻ അവരോടും പറഞ്ഞു. പാച്ചു ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് കോനിക്കരയിലേക്കാന്ന് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആകുമ്പോൾ നല്ല സേഫായിട്ട് നമുക്ക്, അവിടെ എന്തോ ഒരു തറവാട് പോലെയാണ് കിടവനെ. അപ്പോൾ എല്ലാ ദിവസവും എപ്പോൾ പോകുമ്പോഴും ഞങ്ങൾ അവനെ കൊണ്ടുപോകാറുണ്ട്. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ ഒരു ഫീഡിങ് റൂമുണ്ട്. അപ്പോൾ നമ്മൾക്ക് കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഞാൻ വേറെ എവിടെയും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫീഡിങ് റൂമുള്ള കാരണം നമുക്ക് അവിടെ കയറിയിട്ട് കുട്ടികളുടെ ഡയപ്പർ മാറ്റുകയോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുകയോ അവരെ ഒന്ന് വാഷ് ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്ന സൗകര്യമുണ്ട്. അപ്പോൾ ഇവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടേക്കാണ് പോയത്, വാഷ്റൂമിലേക്കാണ്. അപ്പോൾ അവിടെ ദാ ഇതാണ് കേട്ടോ, നമ്മളുടെ വീട്ടിൽ റൂമിൽ എങ്ങനെ പെരുമാറാം അതുപോലെ അവിടെ നമുക്ക് പെരുമാറാം. അപ്പോൾ അവിടെ വാഷ് ബേസിനും ബാത്റൂമും പിന്നെ അത്യാവശ്യം റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലവും, കുട്ടികൾക്ക് ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള അമ്മമാർക്കാണെങ്കിൽ അവർക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സൗകര്യവും ഒക്കെ കൊനിക്കരയിലെ മോളിൽ അവർ റൂം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരുവിധം എവിടെയും കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഒരു സൗകര്യമുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെപ്പോഴും കുട്ടികളുള്ള സമയത്ത് കോനിക്കരയിലേക്ക് പോണത്. ഇപ്പോൾ ഡിവൈനായി ഇപ്പോൾ തോമോനെയും കൊണ്ട് പോകുമ്പോൾ ഞങ്ങൾ അവിടേക്കാണ് പോവുക. അപ്പോൾ അങ്ങനെ അവിടെ പോയി അവൻ സുഖമായിട്ട് എന്താ പറയുക, കണ്ടു ഡ്രസ്സൊക്കെ മാറി, ഞങ്ങൾ നമ്മുടെ റൂമിൽ വീട്ടിലിരിക്കുന്ന പോലെ തന്നെ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് അവനെ ഒന്ന് നല്ലോണം വാഷ് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങി. കോനിക്കര ഗോൾഡൻ ഡയമണ്ട്സ് തൃശ്ശൂർ.